ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഭാര്യയിലേക്ക് അല്ലാഹു നോക്കുക പോലുമില്ല. അവള് വിചാരിക്കുന്നറിയോ, എനിക്ക് ഞാൻ തന്നെ മതി. കാരണം എന്താ, എന്റെ വാപ്പാന്റെ അടുത്ത് നല്ല പൈസ ഉണ്ട്, എന്റെ വാപ്പാന്റെ അടുത്ത് നല്ല പൈസ ഉണ്ട്, മൂപ്പറത് കിട്ടിയിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല, എന്റെ ആങ്ങളാര് നല്ല ബിസിനസ്സുകാരാണ്, ഓര് നോക്കിക്കോളും എന്നുള്ള നിലക്ക് എന്തിനറിയോ ഭർത്താവിനെ ഒരു നിലക്കും അംഗീകരിക്കുകയോ അനുസരിക്കുകയോ അതേപോലെ തന്നെ ആദരിക്കുകയോ ചെയ്യാത്ത ഭാര്യമാർ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക പോലുമില്ല എന്നാണ് സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു നിലക്കും നമ്മൾ അങ്ങനെയാകരുത്. നിങ്ങൾ നോക്കൂ, സ്വർഗത്തിലെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്ന ചോദ്യം അറിയോ, അലാ ഉഖ്ബിറുകും ബിനിസാഇകും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഭാര്യമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബിമാര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ ഭാര്യമാരുടെ ഏറ്റവും സുപ്രധാനമായ പ്രത്യേകത, കുല്ലു വലൂദിൻ വദൂദ്, അവർ ധാരാളമായി പ്രസവിക്കുന്നവരാണ്, അവർ ധാരാളം സ്നേഹിക്കുന്നവരുമാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് സഹോദരിമാരെ, സ്വർഗത്തിലെ ഭാര്യമാരുടെ രണ്ട് പ്രത്യേകത, അവർ ധാരാളമായി സ്നേഹിക്കുന്നവരാണ്, ധാരാളമായി പ്രസവിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരിമാരെ, ധാരാളമായി സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ഭർത്താവ് കയറി വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി ഭർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ഏത് ഭർത്താവിനോട് ചോദിച്ചാലും ആ ഭർത്താവ് പറയും, എന്റെ ഭാര്യ ആ വിഷയത്തിൽ ഭയങ്കര ഉഷാറാണ്. എന്നാ ഭൂരിഭാഗം ഭർത്താക്കന്മാരും പറയുന്ന എന്തറിയോ, ഒന്ന് കയറി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊതിക്കുക, എന്റെ ഭാര്യ വന്നൊന്ന് വാതിൽ തുറക്കേണ്ടിയിരുന്നു, എന്റെ അവളെ കയ്യിൽ എന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കേണ്ടിയിരുന്നു, ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോകണം എന്നാ ഞാൻ വിചാരിക്കല്. പക്ഷെ എന്തറിയോ, ഞാൻ എത്ര കോളിയും വെല്ലടിച്ചാലും മക്കളോ അല്ലെങ്കിൽ വേലക്കാരനോ വേലക്കാരിയോ ആരാ ഉള്ളത്, അവർ വന്ന് വാതിൽ തുറക്കുന്നല്ലാതെ ഒരു ദിവസം പോലും എന്റെ ഭാര്യ വന്ന് വാതിൽ തുറക്കാറില്ല. ാലോചിച്ചു, നിങ്ങളെ ഭർത്താവ് വരുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ ചെല്ലുക വാതിൽ തുറക്കാൻ, എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിച്ചിട്ട് ഭർത്താവിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി, കക്ക ഞാൻ എന്താ ആദ്യം എടുക്കേണ്ടത്, വെള്ളം എടുക്കട്ടെ, എന്നിട്ട് കുളിച്ചാൽ പോരെ വേഗം, എന്താ ഇഷ്ടപ്പെട്ട വെള്ളം, ആ ഇഷ്ടപ്പെട്ട വെള്ളം കൊണ്ടുകൊടുത്ത്, എന്നിട്ട് നിങ്ങളൊന്നാലോചിച്ചു, എന്നിട്ട് കുളിച്ച് വരുമ്പോഴത്തേക്ക് ഭക്ഷണം മേശപ്പുറത്ത് റെഡിയാക്കി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങളൊന്ന് ഉറങ്ങിയൊക്കെ സഹോദരിമാരെ, ആ ജീവിതത്തിന് എന്തൊരു സന്തോഷം, ആ ജീവിതത്തിൽ എന്തൊരു ആനന്ദം, ആ ജീവിതത്തിൽ എന്തൊരു രസമാണ് സഹോദരിമാരെ. എന്തുകൊണ്ട് അങ്ങനെ സാധിക്കാതെ നമുക്ക് പോകുന്നത്, കയറി വരുമ്പം തന്നെ എന്തറിയോ, പരാതിയുടെയും പരിഭവത്തിന്റെയും പട്ടികകളുമായി നമ്മൾ കാത്തിരിക്കും. കയറി വരുമ്പം തന്നെ ഭർത്താവിനറിയാം, മുഖം രണ്ടു ഭാഗവും മുഖം ഇങ്ങനെ പിന്നെ തേനീച്ച കുത്തിയ പോലെ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം ഭർത്താവിനറിയാം, ഇന്ന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും പള്ളിയിലായിട്ട് പോയി ഉറങ്ങുന്ന ഏറ്റവും നല്ലത്. കാരണം എന്താ, കയറി വരുമ്പം തന്നെ നമുക്ക് കണ്ട ഏകദേശം മനസ്സിലായി. അപ്പൊ നമ്മൾ തന്നെ പറയും, എന്താ പറയാന്നറിയോ, നമ്മുടെ ഭാര്യനോട്, ഭാര്യ നമ്മളോട് പറയും എന്താ പറയാന്നറിയോ, നിങ്ങളെ പറ്റിയാളുടെ അവിടെ നിങ്ങളെ തള്ള, നിങ്ങൾ ഒന്നിലും 36 എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും ഒരു വാടക കോട്ടേഴ്സിൽ ഏതെങ്കിലും ഫ്ലാറ്റിലോ എവിടെയെങ്കിലും നമ്മളെ താമസം മാറണം. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ പഠിക്കേണ്ടത് എവിടെന്നാണ് അറിയോ സഹോദരിമാരെ, ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ അറിയോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അദ്ദേഹം അബൂ തലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് കഴിയാൻ, രോഗിയായി കിടക്കുന്ന മകനാണ്. ആ മകനെ ശുശ്രൂഷിച്ച് കഴിയുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ആ മകന് രോഗം മൂർച്ഛിക്കാൻ, ആ മകനെ മടിയിൽ കിടത്തി ശുശ്രൂഷിക്കുന്നതിന്റെ ഇടയിൽ ആ മകൻ മരിച്ചു. ഇവിടെ നോക്കി, ഏതൊരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം മകൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും സഹോദരിമാരെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളില്ല. മകന്റെ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്റെ ഭാര്യയൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു വെക്കും, എന്റെ പറയാം എനിക്ക് കാണാൻ പറ്റില്ല എന്നറിയും. അത്രയും നമ്മൾ സ്നേഹിക്കുകയാണ് നമ്മുടെ മക്കള്. നമ്മുടെ സ്നേഹത്തിന്റെ അളവ് അതിരറ്റ സ്നേഹമാണ് സഹോദരിമാരെ. മകൻ മരിക്കാൻ എന്നാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്താ ചെയ്തെന്നറിയോ, സ്വന്തം മോനെ രണ്ട് കൈകളെ കൊണ്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു ഭാഗത്ത് കിടത്തി, എന്നിട്ട് കുടുംബക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരും ഭർത്താവ് വരുന്ന സമയത്ത് മകൻ മരിച്ചു നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും സമ്മതിച്ചു. ഭർത്താവ് വരുമ്പോഴേക്ക് ഭർത്താവിന് ആവശ്യമായതെല്ലാം ഒരുക്കി, ഭർത്താവിന് ഭക്ഷണം കൊടുത്തു, ഭർത്താവിന് വെള്ളം കൊടുത്തു, എന്നിട്ട് ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി, എന്നിട്ട് ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെടുക പോലും ചെയ്തു. എന്നിട്ടാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നത്, അല്ല പ്രിയപ്പെട്ട ഭർത്താവേ, നമുക്കൊരാളൊരു സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി തന്നു, അത് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടേന്ന് ചോദിച്ചു. തിരിച്ചു കൊടുക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞു, എങ്കിൽ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചോ, നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചു ചോദിച്ചിരിക്കുന്നു. അബൂ തുലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യയോട് ചോദിച്ചു, ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? ദേഷ്യപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് എത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പരിഭവം പറഞ്ഞു, സങ്കടം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്കതിൽ ബർക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു സഹോദരിമാരെ,
ഉമ്മുസുലൈം റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ നീറിപ്പുകയെന്ന മകന്റെ മരണം ഉണ്ടായിട്ടും ആ ഭർത്താവ് വരുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ആരെയാ സ്വീകരിക്കാനുള്ളത് ഭർത്താവിനല്ലാതെ? നമുക്ക് ആരെയാ സ്വീകരിക്കാനുള്ളത്? നമ്മുടെ ഭർത്താവിനല്ലാതെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷീണിച്ചവശനായി കയറി വരുന്ന ഭർത്താവിനെ ഡോറ് തുറന്നൊന്ന് സ്വീകരിക്കാൻ പോലും നമുക്ക് സമയമില്ലെങ്കിൽ എന്നാ പ്രിയപ്പെട്ടവരെ സമയം?